సంగీత కథాప్రసంగం చిరుదప్పన్న. പ്രിയ സുഹൃത്തുക്കളെ, ചിരുതപ്പണ്ണ് എന്ന എൻ്റെ ഈ ആഖ്യാന കവിത കൽപ്പവാടി എന്ന സ്വന്തം ഗാനകവിതാ സമാഹാരത്തിൽ നിന്ന് വേർതിരിച്ച് വികസിപ്പിച്ച് ഗാനങ്ങളും സൂചിത കഥകളുമടക്കം ഒരു സമ്പൂർണ്ണ കഥാപ്രസംഗമായി പുസ്തക രൂപത്തിൽ പ്രകാശനം ചെയ്തിട്ടുണ്ട്. പക്ഷേ കാസറ്റ് റെക്കോർഡിങ്ങിൻ്റെ സമയപരിമിതി മൂലം അത് വളരെ സംഗ്രഹിച്ച രൂപത്തിൽ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കഥയുടെ പശ്ചാത്തലം 50 കൊല്ലം മുൻപത്തെ ഒരു ഉൾനാടൻ പ്രദേശമാണ്. ചിങ്ങമാസത്തിലെ പൊന്നോണം കഴിഞ്ഞ് കഞ്ഞി പിറന്ന് മാനം തെളിഞ്ഞ കാലം. തൂമാനപ്പുഞ്ചിരി തൂകി തിരുവോണ പൂക്കൾ ചൂടി പൂനെന്മണി കന്നി പെണ്ണിൻ ലീലാവിലാസം ആഹാ ചേതോഭിരാമം ആഹാ ചേതോഭിരാമം. ചെമ്പവിഴ മണിമുത്തേന്തി പുഞ്ചിരിച്ചു നിൽക്കുന്ന പുഞ്ചപ്പാടങ്ങൾ, കുളിർകാറ്റിന്റെ നെഞ്ചലച്ചാർത്തിൽ തഞ്ചത്തിലാടുന്ന വരിതെല്ലൻ ഞാറ്റോലകൾ, നയനാഭിരാമമായ ഗ്രാമദൃശ്യം എത്ര ചിതോഹരമായിരിക്കുന്നു. ആ ഗ്രാമശ്രീ അങ്ങനെ ഹർഷഹരിത രോമാഞ്ചം കൊണ്ടു നിൽക്കുമ്പോൾ പുഞ്ചക്കതിരെല്ലാം തൂങ്ങി പൂഞ്ചോളക്കുലകൾ താങ്ങി പൂമാരൻ പൂവിളിയായി കൈകൊട്ടി കുമ്മികൾ കിന്നാരക്കാരികൾ കൈകൊട്ടി കുമ്മികൾ. ചിങ്ങമാസത്തിൽ പൊന്നോണം തീർന്നിട്ടും അതിന്റെ മാധുര്യം അയവിറക്കിക്കൊണ്ട് ഇപ്പോഴും മലനാട്ടമംഗകൾ കിന്നാരം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല. കാടാകെ പൂവൊരു മേളം മേടാകെ മാടൊരു മേളം കാടാകെ ഓണവുമുണ്ടു മഹാബലി മാഞ്ഞിട്ടും മൂളുന്നേമ്പക്കം മേളം ചെണ്ടക്കേറുന്നു മേളം ചെഞ്ചല്ലത്തിന്നും മേളം. ഒരിഞ്ഞു വന്ന മഹാബലി വിരുന്നുമുണ്ട് മാഞ്ഞു, എന്നിട്ടും അതിന്റെ മാധുര്യം നുണഞ്ഞ ഏമ്പക്കം മലനാടാകെ മൂളി മൂളി നടന്നപ്പോൾ ചെണ്ടകൾക്കും ഹരമായി ചെഞ്ചല്ലങ്ങൾക്കും. വരിനെല്ലിൻ കറ്റ ചുമക്കും കരിവേണികളടിയാളാർക്കും നോക്കിനെത്തുന്നുടയാളോരുടെ ചുണ്ടിൻ തുമ്പത്തെ ചൂളത്താളം തെറ്റാറേ ചെറുമികൾ മാറും തുള്ളുന്നു. കൊയ്ത്തുപാടങ്ങളിൽ വായ്നോക്കികളായും മേൽനോക്കികളായും എത്തിക്കൂടുന്ന ഉടയാള യുവാക്കളുടെ ചുണ്ടിൻ തുമ്പുകൾ ഊതിത്തെറിപ്പിക്കുന്ന ശൃംഗാരച്ചൂളം വിളി മൂളിപ്പാട്ടുകൾ, ആ സന്ദേശത്തിന്റെ താളം തെറ്റാതെ കറ്റ ചുമക്കുന്ന കൊച്ചിളം ചെറുമികളുടെ മറയാമാറുകൾ, ഒട്ടം തുള്ളലും ശീതഗ്ഗൻ തുള്ളലും മാറി മാറി തുള്ളുന്നു. ഓടാകെ മീനൊരു മേളം മീൻ കണ്ണികൾ തോട്ടിൻ മേളം നാടുഭരിക്കും മന്ത്രിക്കും നേതാക്കൾക്കും മേളം കന്നിക്കൊയ്ത്തൊരു പുനരോണം. ഇന്ന് ആ പഴയ കാലത്തെ പറ്റി ഓർക്കുകയാണ്. 50 കൊല്ലം മുൻപത്തെ ഉടയാളും അടിയാളും ഉള്ളിന്റെ ഉള്ളിൽ ഒരേ ചരടായി നിന്നിരുന്ന കാലം. ആഘോഷത്തിലും ആപത്തിലും ഉടമയും രഥോടനും രാജാവും മന്ത്രിയും ആയിരുന്ന കാലം. അക്കാലത്തെ ഉടമ അടിയാൾ പ്രതിനിധികളായി രണ്ട് തരുണ മുഖങ്ങളെ സങ്കല്പത്തിൽ നിവർത്തി ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കഥ ആരംഭിച്ചോട്ടെ. 50ലേറെ കൊല്ലം കഴിഞ്ഞ കാലത്തിൻ കഥയൊന്നു നിനച്ചു നാണം തോന്നുന്നിപ്പോൾ ഒരു കുസൃതിക്കാരെ ചെരുത പെണ്ണ് വികൃതി കോമാളി കഥയോർത്തി കടത്തുകാരൻ ചോദി പുലയനു മകളായുന്നൊരു ചെരുത പെണ്ണ് 16ൻ്റെ പടനീക്കത്തിനൊരുങ്ങി നിൽക്കും തീ പെണ്ണ്. ഉടമയുടെ പ്രതീകമായ നായകൻ, അടിയാളുടെ പ്രതീകമായ നായിക. നായകന് കഥയിൽ പേരില്ല. ഒരു സമ്പന്ന തറവാട്ടിലെ ശാന്തനും ശാലീനനും സരളഹൃദയനുമായ ബാലകൻ അയാളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പ്രഥമ പുരുഷവാണിയിൽ അയാൾക്ക് പകരം കവി കഥ പറയുന്നു. കഥയിലെ നായകന് പേരില്ല, നേരിട്ടുള്ള സംഭാഷണവുമില്ല. എല്ലാം കാണുകയും കേൾക്കുകയും സമവേദനയോടെ ചുറ്റുപാടുകളോട് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു നിശബ്ദ ജീവി. സത്യത്തിനും സദാചാരത്തിനുമിടയിൽ പൂത്തു നിൽക്കുന്ന പൂക്കളെ കൗതുകത്തോടെ നോക്കി കാണുകയും ചെയ്യുന്നു. സമൂഹത്തിലെ ഉച്ചനീചത്വ ഭേദങ്ങളെപ്പറ്റി കാര്യമായി ഒന്നും അറിയാതെ വളർന്ന് നന്നെ ചെറുപ്പത്തിലെ സ്നേഹിക്കാൻ മാത്രം അറിഞ്ഞ് കുഞ്ഞിലെ ചമയമില്ലാ ചങ്ങാതിമാരായി കഴിഞ്ഞു പോകുന്ന കളിക്കൂട്ടുകാരുമായിരുന്നു നായികാ നായകന്മാർ. വർഷങ്ങൾ കഴിഞ്ഞ് മധുമാസം മുട്ടിട്ട കാലത്ത് അവർ ആകസ്മികമായി കാട്ടിപ്പോയ ഒരു ചെറിയ കുസൃതിയുടെ കഥയാണത്. കുസൃതി എന്ന് പറയാം എങ്കിൽ കടത്തുകാരൻ കടത്തുകാരൻ ചോദി പുലയനു മകളായുണ്ടൊരു ചിരുത പെണ്ണ് 16ൻ്റെ പടനീക്കത്തിനൊരുങ്ങി നിൽക്കും തീ പെണ്ണ്. കടത്തുകാരൻ ചോദിപ്പുലയൻ്റെ ഓമനമകൾ ചിരുതപ്പെണ്ണ്, പ്രായം 16,
ഭാവം പടനീക്കം. ഈ കൊച്ചു രസഗോളത്തെ തീപ്പെണ്ണ് എന്ന് വിശേഷിപ്പിച്ചത് വാത്സല്യം കൊണ്ട് മാത്രമാണ് കേട്ടോ. പടനീക്കത്തിന് ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറയാൻ കാരണമുണ്ട്. സാമാന്യേന പതിനാറിൻ്റെ സ്വഭാവമാണത്. ഗ്രീക്ക് രാജ്യത്ത് പണ്ട് 1000 പടക്കപ്പലുകൾ യുദ്ധത്തിന് ഇറക്കിച്ചത് ഹെലൻ എന്ന ഒരു 16 ആയിരുന്നു. നമ്മുടെ ഭാരതത്തിലോ വിശ്വാമിത്ര മഹാമുനിയുടെ ഘോര തപസ് കലക്കിയത് ദേവലോകത്ത് നിന്നെത്തിയ മേനക എന്ന നിത്യ 16. ലങ്കാപുരിച്ച് ദഹിച്ചതിന് അതിനും മൂല കാരണം 16 തന്നെ. ഇവിടുത്തെ പടനീക്കം ചിരിതപ്പെണ്ണ് എന്ന 16. തരുണ മനസ്സുകളാകുന്ന പത്മവ്യൂഹത്തെ ശിഥിലമാക്കാൻ ഇടിമിന്നലായി നിൽക്കുന്ന 16. 50 കൊല്ലം മുൻപല്ലേ അണിമാറു മറയ്ക്കാൻ ചെറുമികളാരും. തുനിയാറില്ല തുനിയാനൊട്ടനു വാദവുമില്ല തന്നല്ല പൊൻ തമ്പ്രാക്കൾക്കത് സൗകര്യോ. അക്കാലത്ത് ചെറുമികൾ മാറു മറയ്ക്കാറില്ല, ഇന്നവർ മാറു തന്നല്ല പലതും മറയ്ക്കാൻ തുടങ്ങി മനസ്സുൾപ്പെടെ. അന്ന് അവർ കഷ്ടിച്ച് മാനത്തിൻ്റെ മർമ്മസ്ഥാനം മാത്രം മറയ്ക്കും. അതും ആദ്യ കാലത്ത് തണ്ടപ്പുല്ലുകൾ കൊണ്ടായിരുന്നു. ക്രമേണ പുല്ലുമെഞ്ഞെടുത്ത് തുണിമേച്ചിലായി. ആലിലെ പോലത്തെ അടിവേറത്തൊട്ട് മേലോട്ടുള്ള നിമനോന്നതങ്ങൾ കാറ്റ് പെയ്യുന്ന രമ്യഭൂമികളാണ്. അത് അടച്ചു കിട്ടാൻ അനുവാദമില്ല. ചെറുമികൾക്ക് മാത്രമല്ല ഈ വിലക്ക്, ആത്തൈമ്മമാരായ പൊന്നുതമ്പുരാട്ടികൾക്കും അങ്ങനെ തന്നെ. നമ്പൂരി പെൺകുട്ടികൾ ഋതുപതികളായാൽ പിന്നെ മാറി മറയ്ക്കാൻ പാടില്ല. ഇതിലേക്ക് ഉദ്ദേശം സദാചാരമാണോ? അല്ല, തമ്പ്രാക്കളുടെ സൗകര്യം. ആ അങ്ങനെ ചെറുമികൾ മാറുമറയ്ക്കിയ ചമയം ചമയും ദശായാം. 18-ാം പടി കേറിയ ബാലകൻ എനിക്ക് പുഞ്ച പാടത്തെ വരിനെല്ലിൻ കറ്റകൾ കേറ്റിക്കൊണ്ടുവരാനായി വേണമദേവഞ്ചി. 18 വയസ്സെത്തിയ ബാലകനാണ് നായകൻ. പാടത്ത് കൊയ്തു വച്ചിരിക്കുന്ന പുഞ്ചക്കറ്റകൾ കയറ്റിക്കൊണ്ടുവരാൻ ചോദിപ്പുലയിൻ്റെ വഞ്ചി ആവശ്യമായിരിക്കുന്നു. അയാൾ സ്ഥലത്തില്ല. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു, വഞ്ചിക്കാരൻ ചോദിപ്പുലയൻ തറയിലുമില്ല, തിരികെ വരാൻ അവനിനിയും വൈകും. ഓയത് ഗൗരവമേറിയ കാര്യം, നീണ്ട കരയിലെ ഷാപ്പിനുമറിയാം, കൊച്ചുപണിക്കൻ വൈദ്യനുമറിയാം. വാദപ്പനി പോവും വഴിയേതെന്നും മരനീർ നിറയും തൊണ്ടെത്രേന്നും കറിയായി പൊന്നണി ഞണ്ടെത്രേന്നും. ചോദിപ്പലയൻ വഞ്ചിക്കാരൻ ചോദിപ്പലയൻ പോയിരിക്കുന്ന കാര്യം മനസ്സായില്ലേ? ഒന്നുകൂടെ പറയാൻ കേട്ടുള്ളൂ. വഞ്ചിക്കാരൻ ചോദിപ്പുലയൻ തറയിലുമില്ല, തിരികെ വരാനവനിയും വൈകും. പോയതു ഗൗരവമേറിയ കാര്യം, നീണ്ട കരയിലെ ഷാപ്പിതുമറിയാം, കൊച്ചുപണിക്കൻ വൈദ്യതുമറിയാം. വാദപ്പനി പോകും വഴിയേതെന്നും മരനീർ നിറയും തൊണ്ടെത്രയെന്നും കറിയായി പൊന്നണി ഞണ്ടെത്രയെന്നും. ചോദിപ്പലയനും കൊച്ചുപണിക്കൻ വൈദ്യനും കൂടി വാദപ്പനി ചികിത്സാർത്ഥം നീണ്ടകരയിലെ ഷാപ്പിൽ പോയിരിക്കുന്നു. അവിടെ നുരഞ്ഞു പൊന്തുന്ന കള്ളെന്ന കൊമ്പളങ്ങാ നീരിൽ കടന്ന ഈച്ചകളാകുന്ന മേമ്പടി ചേർത്ത് എത്രയെത്ര തൊണ്ടുകള്ളും എത്ര പിഞ്ഞാണം ഞണ്ടുകറിയും സേവിച്ചാലാണ് ആ കുളിരും പനിയും മാറി കിട്ടുന്നത്. ആ ഇരിപ്പിൽ തന്നെ വാദപ്പനി മുഴുവൻ തുള്ളി തീർന്ന് വൈദ്യനും രോഗിയും ചേർന്ന് പിന്നീട് ശീതജ്ഞനും തുള്ളി തറയിലെത്തുന്നത് ഏത് നേരത്തായിരിക്കുമെന്ന് ചിരുതപ്പെണ്ണിനറിയാം. തന്ത വീട്ടിലില്ലാതിരിക്കെ ഏകാഗ്രിയായി ഭവിച്ചിരിക്കുന്ന ഈ കുസൃതിക്കുടുക്കയ്ക്ക് സ്വൈരസ്വലാഭത്തിന് വീണ് കിട്ടുന്ന അപൂർവ അവസരങ്ങളിലൊന്നാണിത്. തൻ്റെ ബാല്യകാല സഖാവായ കൊച്ചമ്പുരാനോട് പഴയപോലുള്ള ശാരീരിക അടുപ്പം ഇവൾക്ക് ഇപ്പോൾ നിഷിദ്ധമാണ്. അതുകൊണ്ട് ഇത്തരം അപൂർവ അവസരങ്ങൾ ഉചിതമായി വേണ്ടം കൈകാര്യം ചെയ്യാൻ കൊച്ചമ്പുരാന് ഈ ബുദ്ധിപൂർവ്വതയുണ്ടോ? അല്ലെങ്കിലും ഇത്തരം അവസരങ്ങളിൽ ഉചിതജ്ഞത ബുദ്ധിയിൽ ഓടിത്തിരിയുന്നത് ആണിനേക്കാൾ വേഗത്തിൽ പെണ്ണിനാണല്ലോ. കഥാനായകൻ എന്തു വേണ്ടു എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ കിഴക്കുമലകൾ കപ്പുറമേറി അഴിഞ്ഞു വരുന്നൊരു കരിയാനപ്പട തുമ്പിക്കൈകൾ നിറയേറ്റീറ്റാൻ
തഞ്ചൻ താവും ജലസംഭരണികൾ. ഗ്രഹപ്പിഴയുടെ വരവാണ്. കിഴക്കൻ മലകൾക്കപ്പുറത്തു നിന്നും കരിയാനപ്പട പോലെ അഴിഞ്ഞിറങ്ങി വരുന്നൊരു കാർവേഖപ്പറ്റം തുമ്പിക്കൈകൾ നിറയെ ചീക്കാനുള്ള ജലസംഭരണികളായി നമ്മുടെ കഥയുടെ ആസന്ന രംഗത്തിൻ്റെ വ്യംഗ്യ സംവിധാനം നാടകീയമായി ചിത്രീകരിക്കുകയാണോ പ്രകൃതി എന്ന് അതിൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ടാൽ തോന്നിപ്പോകുന്നു. ചിരുത പെണ്ണുചിതം പോലെന്നോടുറച്ചു കൊച്ചം താനേ നില നിന്നാൽ പറ്റൂല കിഴക്കുമാനം ഇന്ദ്രൻ മഴയും വരണേ വേണേലേനാ വഞ്ചിയുമായി കത്തേ കേട്ടേ പോരാമല്ലോ. ഇവിടെ നായികയുടെ ഉചിതമായ ആത്മാർത്ഥതയും അർപ്പിതമായ സ്നേഹവും പാരസ്പരികമായ സമവേദനയും പ്രകാശിക്കുന്നു. മഴയേറ്റാൽ കറ്റകളിൽ നിന്ന് നെന്മണികൾ ഉതിർന്നു പോകും. അതുകൊണ്ട് മഴയ്ക്ക് മുൻപ് അവർ തമ്പുരാന്റെ പടിക്കൽ എത്തിക്കണം. അവിടുത്തെ സമ്പത്താണല്ലോ തങ്ങൾക്കും ആശ്രയം. അതിൽ നിന്നും തൻപത്തിനുള്ള അവകാശം തങ്ങൾക്കും കിട്ടുന്നുണ്ടല്ലോ. പോരെങ്കിൽ താനും കൊച്ചമ്പ്രാനും അന്യരാണ്. കൊച്ചിന്നാൾ മുതലേ ഒരു വീടായി കഴിഞ്ഞവർ. ചിരുതപ്പെണ്ണ് ഓർക്കുകയാണ്, വലുതായപ്പോക്കും പിന്നെ രണ്ടുപേർക്കും തമ്മിൽ തമ്മിൽ കണ്ട വലിയ നാണമാണി ചക്കരക്കുടം പോലത്തെ കൊച്ചമ്പ്രാൻ. മീശ കിളുത്തപ്പോൾ കാള് ചമഞ്ഞു പോയല്ലോ. എനക്കും ഇപ്പം ആ മുഖത്ത് നോക്കാനൊക്കെ ഉണ്ട് വ്യസനമാണ് അല്ലേ. ഇങ്ങനെ നിന്നാലാ ചിരുത പെണ്ണുചിതം പോലെന്നോടുര ചെയ്തു കൊച്ചമ്പ്രാനേ നില നിന്നാൽ പറ്റൂല കിഴക്കുമാനം മിന്നണ് മഴയും വരണേ വേണേലേനാ വഞ്ചിയുമായി കത്തേ കേറ്റി പോരാമല്ല. കൊച്ചമ്പ്രാന്റെ ആലോചനാശീലം പാടശേഖരങ്ങളിലെ കാഴ്ചകളിൽ വിരീതനായി നിൽക്കുകയാണ് ചിരുതപ്പെണ്ണ് ആത്മകഥ കൊണ്ട്. ആളിപ്പം വലിയ സ്റ്റൈലിലാണ്, വലിയ നാണവും ആലേശനമാ. ഈ കണ്ടതൊക്കെ ഉണ്ടായിട്ട് ഇനിയുമെന്ത് ആലോചിക്കാനാണ് ആക്രിയ. വല്യമ്പ്രാട്ടിക്കാകെയുള്ള സ്വത്താണ് ഈ ഒരു തങ്കക്കുടം. മണ്ണ് പറഞ്ഞ മൂത്തമ്പ്രാൻ്റെ തനി സ്വരൂപം അങ്ങാരെ കിള്ളിപ്പൊളിച്ചു വെച്ച കല്ലിയോ. അങ്ങാരെ ആരായിരുന്നു? ഓത്ത് തന്നെ വന്ന് വല്യമ്പ്രാട്ടി. എൻ്റെ ആ പരി ഏനാ പര്യങ്കത്തെങ്ങാനും ഉണ്ടെന്ന് കണ്ടാൽ ഒരു വിളിയുണ്ട്. എടീ കുറുമ്പിപ്പെണ്ണേ എന്ന്. എന്നിട്ട് ഏനടുത്ത് ചെല്ലുമ്പോക്കെ എന്നാ പറയുന്ന, നിന്റെ പേരെന്താടി? ചിരുത എന്നാ ശ്രീദേവി എന്നാ. ഈ കണ്ണീലിത്രയും കരിവാരിത്തിച്ചതാടി ആരടി പെണ്ണെ? അല്ലാണ്ട് തന്നെ നീ സുന്ദരിയാണല്ലോ. ഈ തലയിലെ ചടകൂടത്ത് പറിച്ച് കയറി പറിച്ച് കളയാൻ മേലായിരുന്നു. പോകാൻ നേരത്തെ ഇച്ചിരി എണ്ണ കൊടുക്കൊണ്ട് പോ കേട്ടോ. എന്നിട്ടൊരു ശരിയുണ്ട്, എൻ്റെ താടിക്ക് പിടിച്ചോണ്ട്. എൻ്റെ തള്ളാന ഞാൻ കണ്ടിട്ടില്ല. ആ സ്ഥാനത്ത് ചിരുത പെണ്ണിനെ കണ്ണിൽ നീർ കിരിഞ്ഞു. ആ ഏൻ എണ്ണയും കൊണ്ടേ പോരി, കൂടെ കഞ്ഞിയുമുണ്ടേ. അതല്ലേ നാഴിയേരി അവിടെ വന്നാൽ ആഴക്കിനുള്ളത്രയും എങ്ങടെ തറയിലും പോരും. പാവം കൊച്ചമ്പ്രാൻ തന്തയുടെ സ്ഥാനത്ത് ഒറ്റയായി നിൽക്കണമെന്നല്ല കണ്ടില്ലേ. പന്തം കണ്ട് പരിച്ചാഴി കിടക്ക് കൊച്ചമ്പ്ര. ഓ ഒരു നാണക്കാരൻ കൊച്ചി കോട്ടയിലാ വെച്ചു പള്ളിയിലാ വെച്ചു നമ്മ കണ്ട് പരിചയമുണ്ടാ. ആ പരഭ്രതത്തിൻ്റെ വീചനം കേട്ടപ്പോൾ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ഏതോ അഭിലാഷം പൂവണിയും പോലെ തോന്നി ബാലകന്. ഉള്ളു തണുത്തെന്നുള്ളം തുള്ളി നെല്ലിൻ മണികൾ കൊഴിയില്ലല്ലോ മഴയിൻ മുമ്പെത്താമല്ലോ അമര തഴകി പെണ്ണുണ്ടല്ലോ. പയ്യൻ ആശ്വാസമായി. ഒരു തരത്തിൽ നോക്കിയാൽ രോഗി ഇച്ഛിച്ചത് തന്നെ അല്ലേ വൈദ്യൻ കൽപ്പിച്ചതും. ആ നന്നായി, മഴയ്ക്ക് മുൻപേ കറ്റകൾ വീടെത്തുമല്ലോ. പക്ഷേ താനും ചിരുതയും ഏതാണ്ട് ഒരേ പ്രായക്കാർ ഒരുമിച്ചൊരു വഞ്ചിയിൽ തെല്ലു നേരത്തേക്ക് അവിചിത്രരംഗം അവൻ മനസ്സിൽ കണ്ടു നിന്നുപോയി. ഒരു സ്വപ്നദർശിയെപ്പോലെ വഞ്ചിയുടെ അമരത്ത് ഇരുന്ന് തുഴയുന്ന അഴകിപ്പെണ്ണ്, തുഴയ്ക്കൊത്തു നീങ്ങുന്ന ആറ്റുവഞ്ചി, വഞ്ചിക്കൊപ്പം ഒഴുകുന്ന മനസ്സ്, തനിക്കൊരു സങ്കോചം. കായലിൻ്റെ ഏകാന്തതയിൽ ഒരു വഞ്ചിക്കകത്ത് താനും 16 തികഞ്ഞ ഒരു പെണ്ണും ഒരുമിച്ച്. നാട്ടുകാരുടെ എല്ലില്ലാത്ത നാവ് അല്ല ശങ്കിക്കേണ്ട പ്രായവും മധുമാസക്കാലവും. മധുഭരമാസം വന്നതിനാൽ തലയാകെ പൂക്കുകയതിനാലേ ഊന്നിലാവിൽ പൂവനെ പോൽ പൂവു മറന്നേ നിന്നാലവൻ. കൊച്ചമ്പ്രാന്റെ മനസ്സിന് കാറ്റ് പിടിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. തരുണ മനസ്സിൻ്റെ തരളതകൾ കാണാൻ തരുണികൾക്കേ കഴിയൂ. ഇഷ്ടജനങ്ങളുടെ രൂപം ഏതു ദൂരത്തിൽ നിന്നും ഏത് ആൾക്കൂട്ടത്തിനിടയിലും കണ്ടെത്താനുള്ള തരുണികളുടെ കഴിവ്
എത്ര അപാരമാണെന്ന് മഹാകവി കുമാരനാശാൻ വിലയിരുത്തി നോക്കുന്നില്ലേ? പരമിഷ്ടജനരൂപമോരുവൻ നരിമാർക്കു നയനം സുസൂക്ഷ്മമം. അതുപോലെ തന്നെ ആണിന്റെ വഞ്ചിയുടെ പായ കാറ്റ് തക്കത് നോക്കി കെട്ടാൻ പെണ്ണിനറിയാം. തരുണമനസ്സിനു കാറ്റു പിടിച്ചെന്നോർത്തിട്ടാകാൻ ശങ്കിക്കാതവൾ തുളയുമെടുത്തെൻ മുന്നിൽ വന്നു കാറ്റു പിടിക്കണ തങ്കം നോക്കി തുളയാൻ വഞ്ചിയഴിച്ചു കഴിഞ്ഞു എന്നിനി കയറും പൊട്ടി നുഴഞ്ഞു. ഏലയ്യ 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 കൊച്ചമ്പ്രാന്റെ ദീർഘവിചാരത്തിന് വിരാമമിടാതെ കാര്യം നടപടിയുണ്ടായെന്ന് അവൾക്ക് തോന്നി. മടിച്ചു നിൽക്കാൻ പോയില്ല, വേഗം തുഴയുമെടുത്ത് അവൾ മുൻപേ നടന്നു. കാറ്റു പിടിക്കണതക്കം നോക്കി തുഴയാൻ വഞ്ചി അഴിച്ചു കഴിഞ്ഞു എൻമിഴി കയറും പൊട്ടി നുഴഞ്ഞു. ഏലയ്യ ഏലയ്യ ഏലേലയ്യ ഏലയ്യ 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 എൻമിഴി കയറും പൊട്ടി നുഴഞ്ഞു. ഏലയ്യ ഏലയ്യ ഏലേലയ്യ ഏലയ്യ. കൊച്ചമ്പ്രാനും പുഴയാളായ പുഴയാളും ആ കൊച്ചോടത്തിന്റെ കായലിന്റെ ജീവൽപ്പരപ്പിലേക്ക് നീങ്ങി. ഏലയ്യ 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 ഏലയ്യ. തുഴയുടെ ആയത്തലത്തു ചലിക്കുന്ന അവരുടെ അവയവ നിമനോന്നതങ്ങളിൽ കൊച്ചമ്പ്രാവിന്റെ കണ്ണുകൾ എന്ന കരവപ്പശുക്കൾ നിർബാധം മേഞ്ഞു തുടങ്ങി. ഏലയ്യ 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 ഏലയ്യ. അരയിൽ ഒറ്റമുണ്ട് മാത്രം ധരിച്ച് ഹരം പിടിപ്പിക്കുന്ന ദേഹത്തിന്റെ ബാക്കിയൊക്കെ വിവസ്ത്രയായി ഓളം മുറിച്ച് ഓടം നയിക്കുന്ന ആ ഖജുരാഹോ ചിത്രത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൊച്ചമ്പ്രാൻ ഓർത്തുപോയി മഹാകവി വള്ളത്തോളിന്റെ കാവ്യ നായിക ശ്രീ പാർവതിയെ. ഹിമാലയത്തിലായിട്ടും പാർവതിയെ മലയാളമംഗയ്ക്കൊപ്പം ഒരുക്കി ഒറ്റമുണ്ട് പിടിപ്പിച്ച് തേച്ചു കുളിപ്പിക്കാനും ആ രംഗം ചിത്രപടത്തിൽ നിന്ന് പോലെ നമുക്ക് ഹൃദ്യമായ ചായക്കൂട്ടിൽ കാട്ടിത്തരുവാനുമുള്ള ആ അനുഗ്രഹീത കവിയുടെ ശൃംഗാര രസവൈഭവം നോക്കുക. പാർവതി ഒന്ന് തേച്ച് കുളിക്കാനുള്ള ഒരുക്കത്തിൽ അരയിൽ ഒറ്റമുണ്ടും മാത്രമെടുത്ത് സുഗന്ധതൈലം തേച്ച് തിണ്ണയിൽ ഇരിക്കുന്നു. കൈലാസത്തിലെ മഞ്ഞും തണുപ്പുമൊന്നും ദേവീദേവന്മാർക്ക് ബാധകമല്ലെന്ന് കരുതണം. അപ്പോഴാണ് ഭഗവാൻ പരമശിവൻ ശ്രീ പാർവതിയുടെ ശ്രീമാൻജി ഔപചാരികമായ അനൗൺസ്മെൻ്റ് ഒന്നും കൂടാതെ ആ രംഗത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ കാണുന്നതെന്താ? ആഹാ, പെണ്ണതോൽക്കുമുടലിൽ സുഗന്ധിയാം എണ്ണതേച്ചരയിലൊറ്റമുണ്ടുമായി തിണ്ണമേലമരുമാനതാങ്ങി മുക്കണ്ണനേകി മിഴികൾക്കൊരുത്സവം. ഒന്നോർക്കണം, ഭഗവാന് ഈ കാഴ്ച പുതിയ കാര്യം വല്ലതുമാണോ? ഇതിനു മുൻപ് എത്രയോ തവണ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. കുന്നിൻ മകളുടെ കുന്നിൽ കൂന്നു കളിച്ച് വിദ്യാഭ്യസ്തനായ ഹിമാലയൻ സ്പോർട്സ്മാനാണ് ഭഗവാൻ. എന്നിരുന്നിട്ടും നല്ല പകൽ വെളിച്ചത്തിൽ കൺമുൻപിൽ വെട്ടിത്തിളങ്ങുന്ന ലാവണ്യ മായാവിലാസം നുകരാൻ ഭഗവാന് രണ്ട് കണ്ണുകൾക്ക് പോരാതെ മൂന്നാം കണ്ണുകൂടെ തുറക്കേണ്ടി വന്നു. ഇനി വേറൊരു കഥ കേൾക്കണോ? പണ്ടൊരിക്കൽ ഇതുപോലൊരു വഞ്ചിയിൽ തുഴയാളായിട്ട് ഒരു ബുക്കോ പെൺകുടിയേയും കൊണ്ട് കടത്തുകടക്കാൻ ഒരു മഹർഷി കയറി. നമ്മുടെ പരാശര മഹർഷി, മഹർഷി വേദവ്യാസൻ്റെ പൂജ്യദിതാവ്. ബുക്കുവപ്പെണ്ണ് സത്യവതിയാണേൽ മത്സ്യഗന്ധിയും. പക്ഷേ എന്തമല്ലല്ലോ കാര്യം, ചന്തമുണ്ടോ ചിന്ത വേണ്ട എന്ന് മഹാമുനിയുടെ ദൈവവചനം. ഒരു കയ്യിൽ കമണ്ഡലവും മറുകയിൽ രുദ്രാക്ഷ ജപമാലയും ഉരുട്ടിക്കൊണ്ടാണ് ആ സിദ്ധഭാഗർ വഞ്ചിയിൽ കയറിയത്. വഞ്ചി നദിയുടെ നടുക്കെത്തിയപ്പോൾ മഹർഷിയുടെ തപസ്സിൻ്റെ കാറ്റങ്ങ് പോയി. മാമുനി ബ്രഹ്മശ്രീ പരാശരവർഗൽ ബുക്കുവപ്പെണ്ണിനോട് ചോദിച്ചു, എങ്ങനെ സിനിമാക്കാർ ചോദിക്കുന്ന പോലെ ഒന്നുമല്ല, കടത്തുകാരി പെണ്ണെ ഞാൻ ഒന്നടുത്തിരുന്നോട്ടെ എന്നല്ല. മഹർഷിയുടെ ഗംഭീരമായ ആ ബ്രഹ്മശ്രീതത്വത്തിൽ പറയുന്നു, ഓം കടത്തുകാരി പെണ്ണെ മാമൊന്നടുത്തിരുന്നോട്ടെ എന്ന് പെണ്ണ് പറഞ്ഞു. സ്വാഹ, എന്താ എങ്ങനെ ഇരിക്കുന്നു? ശ്രീമാൻജി അടുത്ത് ചെന്നിരുന്നു. പിന്നെ തുഴഞ്ഞത് പെണ്ണല്ല, മഹർഷിയായിരുന്നു.
പക്ഷേ തുഴഞ്ഞത് കായലിലല്ലായിരുന്നു. വഞ്ചി തുഴയില്ലാതൊഴുകി കായലിൻ്റെ വ്യാസമളന്നൊഴുകി. വള്ളത്തിനകത്തുള്ളവർ അഴകിൽ അഴുകിയൊഴുകി. ആ ഒഴുക്കിൽ വ്യാസരുണ്ടായി, വ്യാസഭാരതമുണ്ടായി. വിശുദ്ധ പുരാണങ്ങളിലെ ദൈവവചനമാണ് നാം ഇത്രയും നേരം കേട്ടത്. ക്ഷമിക്കണം, നമ്മുടെ മൂലകഥ അല്പം പുറകിലാണ്. അതിനൊപ്പം ചേർക്കാം, വഞ്ചി തുഴയുന്ന ചിരിതപ്പണ്ണിൻ്റെ അംഗപ്രത്യം വർണ്ണന കേട്ടാലും. കരിമിനുമിന്നും ദേഹം അണിപിണിത്തുള്ളും നിതംബ താളങ്ങളുമായി ഭൂമി കുലുക്കി കുത്തും പോലാ കുതിരപ്പിടയുടെ ഗമനങ്ങൾ. സ്ത്രീയുടെ നടത്തം സാധാരണയായി ആനയുടെയോ അരയന്നത്തിൻ്റെയോ നടത്തത്തോടാണല്ലോ ഉപമിക്കപ്പെടാറ്. എന്നാൽ ചിരിതപ്പെണ്ണ് കുതിരപ്പിടയോടാണ് ഉപമിക്കപ്പെട്ടിരിക്കുന്നത്. ഭൂമി കുലുക്ക് കുത്തും പോലുള്ള നടത്തം. കലക്കമില്ല കണ്ണുകൾ കരുതിച്ചലിച്ചു പോയാൽ മാരൻ പോലും ജ്വലിച്ചു നീറിക്കഴുകേറും. കരിവാലിട്ടെഴുതിയ പടക്കമേറൊന്നിടറിപ്പോയാൽ തകരും തരുണ പൂവാലകരുടെ ചങ്കുനുതാളം. കലക്കമില്ല കണ്ണുകൾ കരുതി ചലിച്ചു പോയാൽ മാരൻ പോലും ജ്വലിച്ചു നീറിക്കഴുവേറും. കരിവാലിട്ടെഴുതിയ പടക്കമേറൊന്നിടറിപ്പോയാൽ തകരും തരണ പൂവാലകരുടെ ചങ്കിനുതാളം. അങ്ങനെ വഞ്ചിയും യാത്രികനും കായലരികത്തെത്തി. വയലിൽ നിന്നും വഞ്ചിയിലേക്ക് കത്തകൾ ചുറുചുറുക്കോടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനിടയിലും കത്ത ചുമക്കും ചിരുതക്കെന്നോട് വീട്ടുവിശേഷം കേൾക്കാൻ കുതുകം. കന്ന കുശ്രുതി നിറച്ചിട്ടൊരു വക കള്ളച്ചിരിയും കോങ്കണ്ണും. നാണിച്ചു നിൽക്കുന്ന ഇണയ്ക്ക് തീർത്തളിക്കാനുള്ള ചാതരിയും അവളുടെ നാവിനുമുണ്ട്. മാറുമറയ്ക്ക ചിരുത പെണ്ണിനു കാരണമില്ല നാണിക്കാനായി. വരുമെന്നാലും നാണം ഞാനാ ദേഹത്തെങ്ങാൻ മിഴിനട്ടാ. മാറുമറയ്ക്കാതെ വളർന്നു വന്ന ചിരതയ്ക്ക് നാണിച്ച് ശീലമേയില്ലല്ലോ. എന്നിരുന്നാലും കൊച്ചമ്പ്രാന്റെ നോട്ടം ആ ദേഹത്തുടക്കിപ്പോയാൽ അവൾക്ക് നാണം വരും. കൊച്ചമ്പ്രാനോ ദർശനം പുണ്യകാരണം എന്ന പല്ലവി കഴിഞ്ഞ് സ്പർശനം പാപമോചനം എന്ന അനുപല്ലവിയോർത്ത് സ്വപ്നം കാണുകയാണ്. ഇവിടെ കഥ പറയുന്ന കാഥികൻ മുമ്പെങ്ങോ പാടിക്കേട്ട ഒരു ഹിന്ദി സിനിമാ ഗാനത്തിൻ്റെ ഈരടികൾ സാന്ദർഭികമായി തൻ്റെ ചുണ്ടിലെത്തുന്നു. ശ്യാമ കഹേ യശോധാമയ്യാ സേ രാധാക്യും ഗോരിമേക്യും കാല നീ ചിരുതേയിന്നി കായൽ തീരേ രാധാദേവി കണ്ണനി ബാലൻ പൊന്നിറമാർന്ന കണ്ണനി ബാലൻ കുട്ടിക്കൃഷ്ണൻ അമ്മയോട് ചോദിക്കുകയാണ്, താരന്റെ ഇത്ര കറുത്തുപോയി, തൻ്റെ കൂട്ടുകാരിയായ രാധ നല്ല വെളുത്തതാണല്ലോ എന്ന്. യമുനാതീരത്തെ കണ്ണൻ കറുത്തതും രാധ വെളുത്തതും, ഈ കായൽ തീരത്തെ കണ്ണൻ വെളുത്തതും രാധ കറുത്തതും. വാസനാബന്ധം ദേവകൾക്കും മനുഷ്യർക്കും ഒരുപോലെ, ഇരുവർക്കും അങ്ങനെ തന്നെ. തീപ്പൊരു പെണ്ണു പടർത്തും മുൻപേ വെള്ളിടി വെട്ടിയാകാശത്തിൽ അടപിടി മഴയൊന്നിരച്ചു കേറി കറ്റകൾ പാടിയുമിനിയും ബാക്കി. കറ്റകൾ ചുമക്കുന്നതിനിടയിൽ കിന്നാരം പറഞ്ഞും കടാക്ഷം ചൊരിഞ്ഞും കൊച്ചടിയാളും കൊച്ചമ്പ്രാനും പരസ്പരം മനപ്പായസം കുടിച്ചുകൊണ്ട് ഉൾച്ചൂട് വർദ്ധിപ്പിക്കുകയാണ്. പെണ്ണിൻ്റെ ഉള്ളിലെ തീപ്പൊരി പടർന്നു പിടിക്കുന്നതിന് മുൻപ് പെട്ടെന്ന് ആകാശത്തിൽ കൊള്ളിയാൻ മിന്നി, തുടർന്ന് ശക്തിയായി ഇടിയും, പിന്നാലെ ഇരച്ചു കയറിയ മഴയും. നെൽക്കറ്റകൾ പാതിയെ വള്ളത്തിലാക്കാൻ കഴിഞ്ഞുള്ളൂ. അടപിടി മഴയും കാറ്റും ചേർന്നൊരു തകർപ്പൻ പെഷർ.
ആകെ നനഞ്ഞൊരു തെങ്ങിൻ ചോട്ടിൽ മുട്ടാത്താപ്പിനു നിന്തോ ഞങ്ങൾ. അടിയാളും കൊച്ചമ്പ്രാനും മഴ നനയാൻ തന്ന തെങ്ങിൻ ചോട്ടിൽ. കായലരികത്ത് ഒറ്റച്ചില്ലിയായി കാറ്റ് വീണ് നിൽക്കുന്ന വൃദ്ധനായ തെങ്ങിന്റെ കീഴിൽ അവർ ഒരുമിച്ചുകൂടി മഴ നനയാതിരിക്കാൻ. ഒരു മുട്ടാത്താപ്പല്ലെങ്കിൽ മറ്റെന്താണ്, അടുത്ത് ചേർന്ന് നിൽക്കാനുള്ള ഒരടവ്. തെങ്ങിൻ ചോട്ടിൽ നിന്നാലുണ്ടോ തങ്ങാ മഴയൊഴിവാകുന്നു, പൊങ്ങി പൊങ്ങുന്നുൾ ചൂടിനു മഴ തെങ്ങും നൽകി തന്മഴയാ. തന്റെ കീഴെ വന്ന് നിൽക്കുന്ന ചെറുപ്പക്കാരെ കണ്ടപ്പോൾ തെങ്ങിനും തോന്നിയത് ഒരു കുസൃതിയാണ്. പെരുമഴ പോരാഞ്ഞിട്ട് തന്റെ വക മരമഴയും പെയ്തു കൊടുത്തു. റാങ്ങടെ വിളിച്ചുകൊണ്ട് മാറി തലയൊന്ന് തണുത്തോട്ടെ എന്ന് കരുതി തന്നെ. പോരേ പൂരം അല്ലേലിതുപോൽ പോരുകൾ എത്ര നടന്നീ കടവിൽ നായർ മാപ്പിള നശ്രാണികളും പട്ട ചെട്ടികൾ നമ്പൂരികളും എത്ര ഇറക്കി വയലിൽ കൃഷികൾ എത്ര തടഞ്ഞ വയലിൽ പണിയാ. ഇമാതിരി പോരുകൾ ഇത്തരം അടവുകളിൽ എത്ര നടന്നതാണ്. ഈ വയലേലുകളിൽ കാലാകാലമായി ഏതെല്ലാം കൂട്ടർ എന്തെല്ലാം പേരുകളുള്ള നമ്പ്രാക്കൾ കൃഷി നടത്തിയതാണ് ഈ വയലേലകളിൽ. ആ വേലയിറക്കുകളിൽ ആ ചരട്ട് വലകളിൽ എത്രയെത്ര പണികാളിൽ തടഞ്ഞിരിക്കുന്നു. നരനാരികളാ തെങ്ങിൻ ചോട്ടിൽ തമ്പ്രാൻ ചെറുമികളല്ല സത്യം, എമ്പ്രാൻ മലയികളല്ല സത്യം, സമരാണിരുവരുമെന്നൊരു സത്യം, സമയം പോലവരിടുമാ സത്യം, സമയം പോലവരൊഴിയും സത്യം. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഈ തെങ്ങിൻ കീഴെ അടുത്തുകൂടി നിന്നുകൊണ്ട് എത്രയെത്ര നരനാരിമാർ ഇരുമയ്യാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ നീ എൻ്റെ തങ്കമല്ലേ എന്ന് പാടിയിട്ടുണ്ട്. തമ്പ്രാൻ ചെറുപയുടെയും എമ്പ്രാൻ മലയുടെയും മാപ്പിള വേട്ടുവത്തിയുടെയും ചെട്ടികുറത്തിയുടെയും നെഞ്ചിൽ കൈവച്ചാണയിട്ട് കാര്യവും കണ്ട് കാലുമാറിയിരിക്കുന്നു. ഉടയോരുടെ തൽക്കാല ദാഹശമനം അടിയാളരുടെ പിൽക്കാല മോഹഭംഗമായി തീർന്നിട്ടുള്ള എത്ര എത്ര ചരിത്രങ്ങൾ. സമയം പോലവരിടുമാ സത്യം, സമയം പോലവരൊഴിയും സത്യം. എങ്ങനെയെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരുടെ കാലുമാറ്റം പോലെ വോട്ടു തേടുന്നൊരു MLA പോലെ ചീട്ടുകൾ മാറ്റുന്ന കള്ളക്കളി പോലെ മീൻകാവലേറ്റ കരിമ്പുചയെ പോലെ മുട്ടു ശാന്തിയോതും മന്ത്രിമാരെ പോലെ കണ്ടിട്ടു കാണാത്ത കൂട്ടുകാരെ പോലെ വേശ്യയെ മുത്തുന്ന യോഗീശനെ പോലെ കൈക്കൂലി കിട്ടാത്ത സർക്കാരിനെ പോലെ കാര്യം കഴിഞ്ഞൊരു കാമുകനെ പോലെ എന്തോ വാഗ്ദാനം തട്ടിപ്പിനെ പോലെ കള്ളക്കുംഭസാര വിശ്വാസിയെ പോലെ കയ്യിൽ കാശില്ലാത്ത ഭർത്താവിനെ പോലെ. അങ്ങനെ എത്ര വേണമെങ്കിലുമുണ്ട് ഉദാഹരണ ഉപമകൾ. തെങ്ങും സത്യവും എന്തെല്ലാം കളി കണ്ടവരാണതു പോട്ടേ സത്യം. തെങ്ങിൻ നാട്ടിൽ നിന്നേ പോയി തെങ്ങോ വീശും നിന്നും വിശറികൾ. കൊള്ളപ്രണയത്തിന്റെ കള്ളക്കളികൾ അഥവാ കള്ളക്കാമത്തിന്റെ തുള്ളൽ കഥകൾ എത്ര കണ്ടതാണ്. തെങ്ങും സത്യവും കണ്ടുകണ്ട് മനം നൊന്ത്. തെങ്ങിന്റെ കൂട്ടുകാരനായിരുന്ന സത്യം തെങ്ങിൻ നാട്ടിൽ നിന്നേ പോയി. തെങ്ങിനങ്ങനെ പോകാൻ പറ്റുമോ? തൻ്റെ മണ്ണിൽ എത്ര ആഴത്തിലാണ് ആ വേരുകൾ. മക്കളെ പിരിഞ്ഞ് എങ്ങോട്ട് പോവും? പിന്നെ എന്ത് കണ്ടാലും ഒന്നും കണ്ടില്ലെന്ന് മട്ടിൽ നിൽക്കുന്നു. മക്കളുടെ അവശതകളിൽ പരിചരിക്കാൻ തൻ്റെ വിശറിയുമായിട്ട് ഇപ്പോഴായിട്ട് ആ വിശറിക്കും കാറ്റ് പിടിക്കാറായി. കാറ്റ് നൽകുന്നതിന് പരം കൈകൾക്കും തടർച്ചയായി. അങ്ങനെ കാറ്റ് നൽകുന്നതിന് പരം കാറ്റ് തേടുന്ന വിശറിയായി നിൽക്കുന്നു കഷ്ടം പിടിച്ച തെങ്ങ്. ചിരുത പെണ്ണിൻ യൗവന സമ്പത്ത് ഒരു ഗുരുതരമ സമസ്യയായി തരത്തിനെത്തും ഭൂവാലർത്ത കറുത്ത കണ്ണാൽ പ്രഹരവും നൽകും. ചിരുതപ്പെണ്ണിൻ്റെ സൗന്ദര്യപൂരം ചെറുപ്പക്കാർക്ക് ദഹിക്കാത്ത ദഹനക്കേടായി. അങ്ങനെ
നിന്ന് അങ്ങിങ്ങ് നിന്ന് തഞ്ചത്തിൽ കണ്ണൊഴിയുന്ന പൂവാലന്മാർ കണ്ണേറുകൊണ്ട് തന്നെ പ്രഹരിക്കാൻ ആ ചെളമൊഴി ചഞ്ചലാക്ഷി പഠിക്കാറുമില്ല. കടക്കണ്ണിൻ്റെ കേളിയിൽ കേളി കേട്ട പെണ്ണാണവൾ. കരികുനു ചില്ലിയുടെ വില്ലാട്ടത്താൽ ഒരു മാനസമിത്തുന്നു പന്താടുവാൻ, ഓരുമീ കടക്കണ്ണിൻ്റെ കേളിയിൽ കേളി കേട്ടൊരു പെണ്ണാണവൾ. അനങ്കനായിരം വില്ലുകളൊടിച്ച കന്നി പെണ്ണിൻ മന്ത്രാസ്ത്രങ്ങൾ, എടുക്കുമൊന്നായി തൊടുപ്പു പത്തായി തറയ്ക്കുമായിരമെന്ന കണക്കിൽ. ദ്രോണാചാര്യരുടെ ശാസ്ത്രസിദ്ധിയെ ശിഷ്യനായ അർജുനൻ പ്രയോഗിക്കുമ്പോൾ കാമദേവന്റെ വാമശിഷ്യയായ ചിരിതപ്പെണ്ണ് കടക്കണ്ണിന്റെ വിദ്യ കൈകാര്യം ചെയ്യുന്നു. മഴപ്പളുങ്കുകൾ ഇന്നവളുടെ മേൽ അഴകിൻ പൂക്കുല ചിതറുന്നു, അതുകണ്ടൻ മിഴി അവളുടെ മാറിൽ പതക്കമായും നിന്നുന്നു. തുറച്ച മാംസപേശികളുള്ള ആ മിനുക്ക് വെളുത്ത കൃഷ്ണശിലാ വിഗ്രഹത്തിന്മേൽ പതിക്കുന്ന മഴത്തുള്ളികൾ പളുങ്കുമണികളെ പൂക്കുലകളായി ചിതറുന്നു, അത് നോക്കിക്കാണുന്ന ബാലകന്റെ മിഴികൾ അവളുടെ മാറിൽ പതക്കമായും മിന്നുന്നു. അപ്പൊതു കുജകുംഭങ്ങൾ കളകന്ദൽഭുതമായി സ്തംഭങ്ങൾ, എഴുന്നു നിൽക്കുന്നവയുടെ കൂമ്പിൽ പൊരുന്നു ഞെട്ടുകൾ രണ്ടെണ്ണം. സ്വപ്നമുറങ്ങും പൂമൊട്ടുകളോ പഴുത്ത മുന്തിരിമണിമുത്തോ, സ്വപ്നമുറങ്ങും പൂമൊട്ടുകളോ പഴുത്ത മുന്തിരിമണിമുത്തോ. ക്ഷമിക്കണേ, അല്പം വെൺമണിയാണിത്. പക്ഷേ നായികയുടെ ആയ ചിരിതപ്പെണ്ണിന്റെ അംഗപ്രത്യങ്ങൾ അങ്ങനെ വർണ്ണിക്കുമ്പോൾ ആ ചിത്രം യഥാർത്ഥമായിരിക്കണമല്ലോ. അംഗസൗഷ്ഠവം കൊണ്ട് നോക്കുമ്പോൾ ചിരിതപ്പെണ്ണ് അടിയാളല്ല, അവളും ഉടയാളാണ്. കൊഴുത്തുരുണ്ട അവയവങ്ങളുടെ ഉടമ, പീനശ്രോണികളുടെ ഉടമ, കരിമ്പൂൻ ചായലിന്റെ ഉടമ, ഇടിമിന്നലിന്റെ ഉടമ, കദളിവാഴ തുടകളുടെ ഉടമ, സ്വപ്നമുറങ്ങുന്ന പൂമൊട്ടുകളുടെ ഉടമ. വെട്ടി വെള്ളിടി ആകാശത്തിൽ ഞെട്ടിയ രണ്ടവളൊട്ടി കെട്ടിയമർന്നു ഞാനും കുളിരിൽ പൊട്ടിയതൻ മനമന്നാ പിരളിൽ. ആകാശത്തിൽ ദിഗന്ധങ്ങൾ കുലുകുമാറു എരിടിവട്ട് ഞെട്ടിയരണ്ടുപോയി ചിരിതപ്പെണ്ണ് തൊട്ടടുത്തു നിൽക്കുന്ന കൊച്ചമ്പ്രാന്റെ മേൽ ചേർന്നൊട്ടിപ്പോയി. മോങ്ങാനൊങ്ങിയ നായുടെ മേലെ തേങ്ങാ വീണതു പോലായി കെട്ടിയ മർന്നു ഞാനും കുളിരിൽ പൊട്ടിയതൻ മനമന്നാ പിരളിൽ. ഇടിമുഴക്കത്തിനൊപ്പം മഴയൊരു പുനരാവർത്തനവും. ഞെട്ടിയരണ്ട് കെട്ടിപ്പിടിച്ച പതിനാറിനോട് ചട്ടെന്ന് പ്രതികരിച്ചു പോയി പതിനെട്ട്. ആ കെട്ടി അമരലിൽ രഥി മന്മഥ പിരളിലിൽ ബാലകന്റെ ആത്മാനുരാഗം താളം തേടുന്ന ലയമായി ആനന്ദ നിർജ്ജരിയുടെ സ്പർശന സുഖം മാത്രം അറിഞ്ഞു. സ്പർശനം പാപമോചനം അതോ താപമോചനമോ? ഇംഗിതം ലയിച്ച ആർപ്പണം പോലെ ചിരിതപ്പെണ്ണ് ആ എരിപിരിക്കൊള്ളലിൽ എന്തോ മന്ത്രമധുരമായി മന്ത്രിച്ചു. പക്ഷേ സാമ്പ്രദായികമായ സദാചാരത്തിൻ്റെ അടിയിരമ്പലിൽ അവനത് കേട്ടില്ല. പാവത്തിന് ആകെ സംഭ്രമമായി. ഞെരിപിരിക്കൊണ്ടു പറഞ്ഞവളെന്തോ നെഞ്ചിലെ നിക്കേറി പൊരി പരവേശം, ന്യായം പറവോർക്കെന്തും പറയാം ഞാനോ പതിനെട്ടവൾ പതിനാറും. ഇവിടെ പതിനെട്ടിൻ്റെയും പതിനാറിൻ്റെയും സ്വാഭാവികമായ ആകർഷണ വലയത്തിൽ നടന്നത് ജീവിത സഹജമായ രതിഭാവത്തിൻ്റെ ഉദ്ഘാടനം മാത്രമാണ്. എങ്കിലും അഗമ്യഗമനം സമൂഹത്തിൻ്റെ വിലക്കപ്പെട്ട കനിയുമാണ്. അതേസമയം തന്നെ മനുഷ്യർ പരിസരത്തിൻ്റെ സൃഷ്ടികളുമാണ്. മുൻവരികളിൽ നാം കേട്ട പ്രലോഭനീയമായ പരിസരത്തിൽ രണ്ട് തരുണ ശരീരങ്ങളുടെ പരസ്പരാശ്ലേഷം എന്ന സംഭവവും പുരുഷപ്രകൃതിയിലേന്ത് എന്ന സനാതന പ്രപഞ്ച നിയമമാണ്. എന്നിരുന്നാലും സമൂഹത്തിൻ്റെ സുഗമ സംസർഗത്തിനുള്ള അച്ചടക്ക സമ്പ്രദായങ്ങളായി സദാചാരത്തിൻ്റെ വിലക്കുകളെ മറികടന്ന് മനുഷ്യ സമുദായത്തിൽ നീങ്ങാനൊക്കുമോ? ഇവിടെ നടന്ന രതിയിലെ ആരംഭത്തിന് മുൻകൈയെടുത്തത് പെൺകുട്ടി തന്നെ. പക്ഷേ അവളെക്കാൾ രണ്ടു വയസ്സിന് മൂത്തവനായി തനിക്കല്ലേ കൂടുതൽ ഉത്തരവാദിത്വം എന്ന ചിന്തയാണ് നായകന്. അതുകൊണ്ടാണ്
ന്യായം പറവോർക്കെന്തും പറയാം, ഞാനോ പതിനെട്ടവൾ പതിനാറും എന്ന് അവൻ പരിദേവനം കൊള്ളുന്നത്. ഇനി അടുത്തരംഗം നോക്കുക. നായികാ നായകന്മാർ വഞ്ചിയിൽ നെൽക്കറ്റകളുമായി വീട്ടിലേക്ക് പോവുകയാണ്. അതുവരെ ഇളകിയാടിയിരുന്ന പ്രകൃതി ശാന്തമായി. മഴ മാറി, മാനം തെളിഞ്ഞു. ഋതുസ്നാനം കഴിഞ്ഞ് ഈറൻ മാറിയ മതിലേഖ വാനവിധാനത്തിൽ കന്നിനിലാവുമായി കായലിൽ കണ്ണാടി നോക്കുന്ന സായം സന്ധ്യ. വഞ്ചിയിൽ ഇരിക്കുന്ന യാത്രികർ ഇരുവരും മൂകഭാഷയിൽ അവരവരുടേതായ ആത്മകഥകളിൽ ആമഗ്നരായിരിക്കുന്നു. കായലോരത്ത് ദൂരത്തെവിടെയോ ഉള്ള ചെറുമി കുടിലിൽ നിന്നും മറ്റൊരു ചെറുമിപ്പെണ്ണിന്റെ പാട്ടിന്റെ ഈരടികൾ കായലോരങ്ങളിൽ ഇങ്ങനെ അലേടിക്കുന്നത് കേട്ടു. ഏതോ ഒരു അജ്ഞാത കാമുകൻ തന്റെ കാമുകിയോട് ചോദിക്കുന്ന ചോദ്യത്തിനുത്തരമായി കാമുകി നൽകുന്ന സാന്ത്വനമാണ് പാട്ടിന്റെ വിഷയം. മാനത്തിനിച്ചുയർന്നു നിൽക്കുന്ന ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാമുകനായ പുലയത്തരണൻ ചോദിക്കുകയാണ്. മാനത്തെ പൊന്നു കണ്ട കാളിപ്പെണ്ണേ നിന്നേടാക്കാൻ നോക്കണ കൂടോത്രം കണ്ട. വസന്തത്തിലെ പൂനിലാവ് കാമുകലോകത്തിന് പൊതുവിൽ ഉന്മാദമുണ്ടാക്കുന്നതാണല്ലോ. നിറതാരുണ്യത്തിൽ നിൽക്കുന്നതിന്റെ കാമുകയെ മദനപീഡയ്ക്ക് വിധേയയാക്കുന്ന കാമദേവന്റെ കുടോത്രമാണ് മാനത്തെ പൂനിലാവ് എന്നാണ് കാമുകന്റെ കാവ്യഭാവന. അതിന് കാമുകിയുടെ മറുപടിയാണ്, മാനത്തെ പൊന്നു കണ്ടിട്ടേനെന്തിനു തുള്ളണ കരളെ, മാനത്തെ പൊന്നു കണ്ടിട്ടേനെന്തിനു തുള്ളണ കരളെ, കാളിപ്പെണ്ണിന്റെ പൊന്നിന്റെ അരികിലുണ്ട്. മാനത്തെ പൊന്മായം കണ്ട് മയങ്ങേണ്ട കാര്യമൊന്നും തനിക്കില്ലെന്നും തന്റെ തനിപ്പൊന്നായ കാമുകൻ തന്റെ സമീപത്തിൽ തന്നെ ഉണ്ടല്ലോ എന്നും പെണ്ണിന്റെ മറുപടി. വീണ്ടും അവൻ ചോദിക്കുന്നു, തേനൂറണ കിന്നാരങ്കേ തേനെത്ര നാളാ പെണ്ണ് നിന്നെ കത്തരിയ നടുപ്പിൽ വെള്ളം കാച്ചും. തേനൂറണ കിന്നാരങ്കേ ഏനെത്ര നാളാ പെണ്ണ് നിന്നെ കത്തരിയ നടുപ്പിൽ വെള്ളം കാച്ചും. നിന്റെ ഈ പഞ്ചാരവാക്യം കേട്ടുകൊണ്ട് എത്ര നാളെന്ന് വെച്ചാ നിന്നെയും കാത്ത് കൊതിയൂറുന്ന വെള്ളം എന്നെ എരിയുന്ന ഹൃദയമാകുന്ന അടുപ്പിൽ വെച്ച് കാത്തിരിക്കുക. ഇതിന് കാമുകിയുടെ സാന്ത്വനമാണ്, വെള്ളിക്കാശിന്റെ വെട്ടം മനവട്ടത്തെ ശുംഭക്കും ശരിവക്കും തന്ന നമ്മുടെ മണമാരത്തം. വെള്ളിക്കാശിന്റെ വട്ടം മനവട്ടത്തെ ശുംഭക്കും ശരിവക്കും തന്ന നമ്മുടെ മണമാരത്തം. കല്യാണ ചെലവിലുള്ള വെള്ളിക്കാശ് നിന്റെ തന്തയുടെ മനസ്സിലിരിക്കുമ്പോൾ തയ്യാറാകുമ്പോൾ തന്ത സ്വയം അവരുടെ കല്യാണക്കാര്യം അംഗീകരിക്കും. ആ നേരമടുപ്പിലെ വെള്ളം കൊതവന്നു മറിയുമ്പക്കുമേൻ, ആ നേരമടുപ്പിലെ വെള്ളം കൊതവന്നു മറിയുമ്പക്കുമേൻ, ഒരു വെട്ടിപ്പിടിയരുകൾ കഞ്ഞീം വെക്കും. ആ സന്തോഷ വാർത്ത അറിയുമ്പോൾ തിളച്ചു മറിയുന്ന ആ ഹൃദയത്തിലെ വെള്ളത്തിൽ അവൾ ഒരു വെട്ടി അരി പിടിയരിയായി അർപ്പിക്കപ്പെടും. അങ്ങനെ ഇരുവരുടെയും പശിദാഹം നയിക്കുന്ന കഞ്ഞിയും വേകും എന്നാണ് സാന്ത്വനം. നോക്കണം, പ്രാകൃതമായി ഗ്രാമീണ ഗാനത്തിലും പരിസ്ഫരിക്കുന്ന സ്വച്ഛ സുന്ദരമായ സദാചാര ശീലത്തിൻ്റെ മാറ്റൊലികൾ. തന്ത കല്യാണം കഴിപ്പിക്കാൻ താമസിക്കുന്നതുകൊണ്ട് രഹസ്യമായി ഒരു ഗാന്ധർവ ബന്ധത്തിന് അവർ ഒരുങ്ങുന്നില്ല. അച്ചടക്കത്തിൻ്റെതായ കാത്തിരിപ്പ്, അതിൽ അവരിരുവരും ഒതുങ്ങി നിൽക്കുന്നു. ഇനി നമുക്ക് കഥാനായകനായ കൊച്ചമ്പുരാന്റെ തറവാട്ടിലേക്ക് നോക്കാം. തിരുനെയ്ത്തിരുദീപം നീട്ടി കാത്തകതാരും കത്തിയിരിക്കുന്ന തളമകമെന്നമ്മയൊരുത്തി. കറ്റ കൊണ്ടുവരാൻ പോയ തന്റെ പൊന്നുമോന്റെ വരവും കാത്ത് വൃദ്ധയും വിധവയുമായ പെറ്റമ്മ കണ്ണിൽ എണ്ണയും ഒഴിച്ച് വഴിക്കണ്ണുമായി പുറത്തളത്തിൽ തന്നെ കാത്തിരിപ്പാണ്. മഴക്കോളും ഇടിമിന്നലും കായലും വള്ളവും ഒക്കെ ഓർത്ത് പരിഭ്രമിച്ചിരിക്കുന്ന വാത്സല്യനിധി. എന്നുടേ പരവശഭാവം കണ്ടിട്ടമ്മ നിനച്ചു തേടി ചെയ്തു, യക്ഷിയെ ഞാനും കണ്ടെന്നോർത്തു ശുദ്ധതയേ നിനക്കമ്മയെന്നോ. അരുതാത്തതെന്തോ കാട്ടിയ വികൃതി കുട്ടിയുടെ പരുങ്ങലോടെ ആകെ നനഞ്ഞൊലിച്ച് തന്റെ മുൻപിൽ വന്നെത്തുന്ന മകന്റെ പരവശഭാവം കൂടെ കണ്ടപ്പോൾ അമ്മയുടെ മനസ്സൊന്ന് കാളി. അമ്മ പറഞ്ഞു, ഓ എന്റെ മോനെ, എത്ര നേരമായി നിന്നെയും കാത്തിരിക്കുന്നു. മഴക്കോളും ഇടിമിന്നലും ഒക്കെ കണ്ടപ്പോഴേ തുടങ്ങിയതായി എന്റെ മനസ്സിലൊരാന്തല്. ആ മഴ മുഴുവൻ തുള്ളി കളയാതെ കൊണ്ടിട്ടുണ്ട്. വേഗം പോയി തല തോർത്ത്. മകൻ നിശബ്ദം. അമ്മ, അയ്യോ എന്തു പറ്റി മോനെ നിനക്ക്? മുഖത്തെ ചോറ് തന്നെ വാർന്നു പോയല്ലോ. മകൻ മിണ്ടുന്നില്ല. അമ്മ,
മോൻ എന്തെങ്കിലും കണ്ട് ഭയന്നോ അതോ വല്ല കൊതിയും പറ്റിയതാണോ? മകൻ മറുപടിയില്ല. അമ്മ മോൻ്റെ നെറ്റിയിൽ കൈപ്പടം ചേർത്ത് പനിയുണ്ടോ എന്ന് നോക്കിയിട്ട് പറഞ്ഞു, എനിക്കെൻ്റെ മനസ്സിൽ അപ്പോഴേ തോന്നിയതാ നിനക്ക് എന്തെങ്കിലും ഗ്രഹപ്പഴ പറ്റിക്കാണുമെന്ന്. ആ തള്ള മനസ്സ് അങ്ങനെ. എൻ്റെ വല്ലാർ പാടത്തമ്മേ, എൻ്റെ പൊന്നു മോനൊന്നും വരാതിട്ടല്ലേ. വെള്ളി കൊണ്ടൊരു വില്ലും കഴുതും അർത്തുക്കൽ പള്ളിയിൽ കൊടുക്കാനുള്ളതും ഉടനെ കൊടുക്കണം. ഏതായാലും നീ പോയി തല തുറത്തിട്ട് വന്ന് എടി വിളമേ, മൂന്നാല് ഉണക്കൽ മുളകും ഇച്ചിരി ഉപ്പും പൊടിയും ഇനി എടുത്തേരേ. അമ്മ നിശ്ചയിച്ചു കഴിഞ്ഞു. മകൻ വല്ല യക്ഷിയെയും കണ്ട് ഭയപ്പെട്ട് കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ചാവാലികളുടെ കൊതി, രണ്ടിലൊന്നാണ്. ഇത് കേട്ടപ്പോൾ മകൻ്റെ ഉള്ളിലോർത്തു, ശുദ്ധതയേ നിനക്കമ്മയെന്നോ. വേലക്കാരി വിളമപ്പെട്ട് ഉപ്പും വറ്റൽമുളകും എടുക്കാൻ അടുക്കളയിലേക്ക് ഓടി. പ്രതിവിധി പഴമക്കാർക്കുണ്ടല്ലോ കൊതി ഭയമൊക്കെ ഒഴിക്കാൻ പണ്ട്. വറ്റൽ മുളകുകൾ മൂന്നാലെണ്ണം ഒരു നുള്ളുപ്പും കൂട്ടിക്കൊണ്ടൻ തലയുമൊഴിഞ്ഞൊരു നാമം ചൊല്ലി കമ്മയെടുത്തതടുപ്പിലുമിട്ടു. വത്സല സ്നേഹദയാതരളാനിത പാവം മാമക മാതൃക ഹൃദയം. തലയും തോർത്തിക്കൊണ്ട് മകൻ അടുക്കളയിൽ നിൽക്കുന്നു. വേലക്കാരി വിളമ പെണ്ണ് കൊണ്ടുവന്ന നാല് ഉണക്കൽ മുളകും ഒരു നുള്ളുപ്പും അമ്മ ഏറ്റുവാങ്ങി. നേർച്ചക്കാരിൽ അത്യുഗ്രനായ വർഗീസ് പുണ്യവാളിൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് മകൻ്റെ തലയ്ക്ക് മൂന്ന് വട്ടം ചുറ്റിയിഴിഞ്ഞ് അത് തീയെരിയുന്ന അടുപ്പിലേക്കിട്ടു. മകൻ്റെ ഭയപ്പാടും കൊതിദോഷവും ഒക്കെ ഇതോടെ തീരുമെന്ന് അമ്മയ്ക്കറിയാം. കാലാകാലമായി പഴമക്കാർ അനുഭവവേദ്യമായി കൈമാറിപ്പോരുന്ന ഒറ്റമ്പൂൽ പ്രയോഗമാണിവ. ഇംഗ്ലീഷ് മരുന്നും കൊന്ത്രാക്കോഴിലുമൊക്കെ ഇന്ന് അളല്ലേ വന്നത്. അതിനു മുമ്പൊക്കെ മനുഷ്യർ ഈ വർഷം നിലനിർത്തിയിരുന്നത് ഇതുപോലുള്ള മന്ത്രപ്പണികൾ കൊണ്ട് മാത്രമല്ലേ. അടുപ്പിലിട്ട മുളക് പുകഞ്ഞു. പുകമുറിയിൽ പരന്നപ്പോൾ മകനും അമ്മയും ചുവച്ചു തുടങ്ങി. തൻ്റെ മറുമരുന്ന് അച്ചട്ടായി ഫലിക്കുന്ന ചാരിതാർത്ഥത്തോടെ അമ്മ പറഞ്ഞു, ആ അങ്ങനെ പുകയിട്ട് എൻ്റെ മകനൊന്നും വരാതിരിക്കട്ടെ. യക്ഷിയല്ല പത്രകാളിയായാലും ഇനി കളിച്ചാൽ വർഗീസ് ഉണ്ണിവാളിൻ്റെ ശൂലത്തമ്മ കിടന്ന് പിടയ്ക്കും. വർഗീസ് ഉണ്ണിവാളിൻ്റെ ശൂലത്തിൽ തടഞ്ഞു നിൽക്കുന്ന യക്ഷിയുടെ സ്ഥിതി മനസ്സിൽ വിഭാവനം ചെയ്തപ്പോൾ അമ്മയ്ക്ക് ഉള്ളിൽ ചിരിവന്നുപോയി. ഇടി വിളമേ, നീ ആ കാക്കുന്ന മാലാഖിയോടുള്ള പ്രാർത്ഥനയൊന്നും ആയിരു എന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. വിധവയായ മുപ്പതുകാരി വിളമ എന്ന് വിളഞ്ഞ പെണ്ണ് അപ്പോൾ പ്രാർത്ഥന പുസ്തകത്തിനുള്ളിൽ ഒളിച്ചു പിടിച്ചുകൊണ്ട് അയൽപക്കത്തെ ബേബി സാർ സമർപ്പിച്ച പ്രേമലേഖനം കാക്കുന്ന മാലാഖ പോലും അറിയാതെ അടക്കി പിടിച്ച് വായിച്ച് പൂത്തു നിൽക്കുന്ന നേരമാണ്. ഇപ്പോൾ മകനും ചിരി വന്നു. ഇത്രയും നേരം തൻ്റെ കാക്കുന്ന മാലാഖ എന്ന ഗുരുതം കെട്ടവനെവിടെ പോയിരുന്നുവെന്നോർത്ത്. എങ്കിലും ആ ബാലഹൃദയം സദാചാര ചിന്തയുടെ തീർപ്പിടുത്തത്തിലൊന്നും തീർത്തും അയവ് നേടിയില്ല. വിചാരം വന്നു മാമകമാനസ ചാഞ്ചല്യത്തിൻ പശ്ചാത്താപ വിചാരം വന്നു എൻ ചരിതത്തിൽ പോറലു വീണന്നോർത്തൻ കണ്ണിൽ നീരു കനിഞ്ഞു എൻ ചരിതത്തിൻ പോറലു വീണന്നോർത്തൻ കണ്ണിൽ നീരു കനിഞ്ഞു കണ്ണു നിറഞ്ഞതു നോക്കി ഞാനൻ ഉള്ളു പുകഞ്ഞതു കണ്ടീലാരും കണ്ണു നിറഞ്ഞതു നോക്കി ഞാനൻ ഉള്ളു പുകഞ്ഞതു കണ്ടീലാരും. ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ചിരുന്ന തൻ്റെ ബ്രഹ്മചര്യത്തിന് പോറലേറ്റോ എന്ന സംശയവും പശ്ചാത്താപവും മുളകരിഞ്ഞ പുകയും കൂടി മുറി നിറഞ്ഞപ്പോൾ തൻ്റെ കണ്ണും നിറഞ്ഞു. തീയിൽ നരിയുന്ന മുളക് നോക്കി നിന്നവരാരും തൻ്റെ ഉള്ളുപുകഞ്ഞത് കണ്ടില്ല എന്ന ആത്മാലാപനം ചെയ്യുന്നു നമ്മുടെ യുവനായകൻ. ജീവിതത്തിൻ്റെ വിവിധ ഭാവതരളതകളുടെ ഇടയിൽ സദാചാര വിലക്കുകളുടെ കിഴുക്കേറ്റ് വിഷണ്ണതയാളുന്ന മനുഷ്യ മനസ്സിൻ്റെ ഉദാഹരണമാണ് ആ പാവം. ഒന്നോർത്താൽ ചഞ്ചലതകളുടെ തൽസ്വരൂപമല്ലേ നമ്മുടെ മനസ്സ്? ആ മനസ്സുകളുടെ ബഹുരസ പ്രഹസനമല്ലേ നമ്മുടെ ജീവിതം? മാനസ ചഞ്ചലതേ മാനസ ചഞ്ചലതേ
മാനവ മാനസ ചഞ്ചലതേ മദ ജലമോലും ഗജപതി സമമേ മദ ജലമോലും ഗജപതി സമമേ മദമി മാനസ കരുമന ഭവനേ മദമി മാനസ കരുമി ഭുവനേ മാനസ ചഞ്ചലതേ മാനവ മാനസ ചഞ്ചലതേ ഒരു ദിന കുശലം മറുദിന അശുഭം ഒരു നിശ സ്നേഹം മറുനിശ വൈരം ഒരു ദിന കുശലം മറുദിന അശുഭം ഒരു നിശ സ്നേഹം മറുനിശ വൈരം അഴലൊരു നിമിഷം ചിരി മറു നിമിഷം അഴലൊരു നിമിഷം ചിരി മറു നിമിഷം അനുവദനീയം അത്ഭുത ചരിതം അനുഭവനീയതി അത്ഭുത ചരിതം മാനസ ചഞ്ചലതേ മാനവ മാനസ ചഞ്ചലതേ ഇനി കഥയുടെ സമാപന രേഖത്തേക്ക് കടക്കാം. ഇപ്പോൾ അടുക്കളത്തിനിടയിൽ അമ്മയുടെ സൽക്കാരവും ഏറ്റ കിന്നാരവും പറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ പുന്നാര ചിരതമ്മാൾ. ഒരു ശീമപ്പെണ്ണ്, ആ ശീമപ്പെണ്ണിന് ചിരിക്കാനല്ലാതെ ചിന്തയൊന്നുമില്ല. കൊച്ചമ്പ്രാൻ്റെ വരവും പോക്കും നോക്കി മന്ത്രാസ്ത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തൊടുക്കുന്നുണ്ട്. ആ ലാവണ്യ വിസ്മയത്തെ, ആ വികാര വിപ്ലവത്തെ ഒരു കണ്ണുകൊണ്ടും മറുകണ്ണുകൊണ്ട് അമ്മയെയും മാറി മാറി പാറി പാറി നോക്കുന്ന മകനോ അതോ അവളോ ആരാണ് മാനസ ചാഞ്ചല്യത്തിന് ശരിയായ മാതൃക? ശ്രോതാക്കൾ തന്നെ വിധി കൽപ്പിക്കുക. കത്തയടുക്കിട്ടമ്മ കൊടുത്ത തൽക്കാരത്തിലു മൊളി കണ്ണെറിയും ചീമ പെണ്ണിനെ ഒരു കണ്ണാലും അമ്മയെ മറു കണ്ണാലും നോക്കും ഞാനോ മാനസ ചാഞ്ചല്യത്തിൻ മാതൃക അവളോ വിധി കൽപ്പിക്കൂ. വിധി നമുക്ക് എങ്ങനെയും എഴുതാം, പക്ഷേ ഒരു കാര്യം ഓർമ്മ വേണം. മനസ്സിൻ്റെ ചഞ്ചലതയുടെ ആകത്തുകയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. കയ്പും മധുരവും ചിരിയും കണ്ണീരും ആശയും നിരാശയും ആവേശവും ആശങ്കയും സ്വപ്നവും യാഥാർത്ഥ്യവും കാമവും വിരക്തിയും ഭക്തിയും വിഭക്തിയും പുഷ്പാർച്ചനയും കല്ലേറും തിലകക്കുറിയും തലവീശലും ഒക്കെ കൂടി ജീവിതമെന്ന സത്യം അതിൻ്റെ വിശ്വരൂപത്തിൽ നമ്മുടെ കൺമുൻപിലുണ്ട്. അതിൻ്റെ സങ്കീർത്തനമാണ് മാനവ ചരിത്രം. അതിൻ്റെ ഊടും പാവുമായി നിഴലും വെളിച്ചവും എന്ന പോലെ മനുഷ്യ മനസ്സിൽ പ്രതിഫലിക്കുന്ന രസഭാവങ്ങളാണ് രതിയും വിരതിയും. അതിന് പരിവേഷം ചാർത്തുന്ന വിചിത്ര വികാരങ്ങളാകുന്ന ആശകൾ വേഷം തരമൊടുമാറും അഴലുകൾ പാടും നിഴലുകളാടും ആശകൾ വേഷം തരുമൊടുമാറും അഴലുകൾ പാടും നിഴലുകളാടും കഴലുകൾ കുഴയും വരയി നടനം കഴലുകൾ കുഴയും വരയി നടനം ബഹുരസമേരസമീമനകരണം മാനസ ചഞ്ചലതേ മാനവ മാനസ ചഞ്ചലതേ.
അതെ, ആ രസഭാവങ്ങളുടെ സ്വരത്തിൽ, ശ്രുതിയിൽ, ധ്വനിയിൽ മൂർത്തി കൊള്ളുന്ന നാദസംഗീതമായി നമ്മുടെ ജീവിത കഥയും ഒഴുകുന്നു. കാണാ പ്രപഞ്ചമെങ്ങാണ് അതിലെങ്ങോ മറഞ്ഞു സത്യം, കാണായിവരേണമേ നീ നിന്നിലൊന്നായി തീരാൻ നിത്യം. ഈ ലോകമെല്ലാം തേടി ഞാൻ എൻ പഞ്ചേന്ദ്രിയങ്ങളാലേ നീ എന്നതീന്ദ്രിയമേ. പാവം പഞ്ചേന്ദ്രിയങ്ങളെങ്ങോ എന്നാലും ആവേശമോടു ഞാൻ എന്നാളും തേടി നിന്നെ. കണ്ണും കരളും കാതും പാവമെന്നോടോരോന്നു ചൊല്ലി, നേരും നുണയും കിനാവും വന്നോരോ കഥ പറഞ്ഞു. തേടാനിടം തീർന്നു ഞാൻ എന്നുള്ളിൻ്റെ ഉള്ളം തേടി, കണ്ടേനാ സത്യരൂപം. ആഹാ ഞാൻ താന ചിത്തരൂപം. ചിരുതപ്പെണ്ണിന്റെയും പേരില്ലാത്ത കഥാനായകന്റെയും കഥ ഇവിടെ അവസാനിക്കുന്നു.